ഇന്നലെ വിഴിഞ്ഞത്തുണ്ടായ സംഘർഷങ്ങളുടെ തുടർവാർത്ത. വൻ സംഘർഷത്തിന് പിന്നാലെ വിഴിഞ്ഞം പ്രദേശത്ത് കർശന ജാഗ്രതാ നിർദ്ദേശവുമായി തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം. വിഴിഞ്ഞം തീരമേഖല കനത്ത പോലീസ് വലയത്തിലാക്കിയിട്ടുണ്ട്. അവധിയിലുള്ള പോലീസുകാരെയെല്ലാം തിരിച്ചു വിളിച്ചു. അയൽ ജില്ലകളിൽ നിന്നുള്ള പോലീസ് സേനയുടെ സേവനവും ലഭ്യമാക്കി. തുറമുഖ വിരുദ്ധ സമരത്തിൽ ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയെ ഒന്നാം പ്രതിയാക്കി. കേസെടുത്തതിനു പിന്നാലെയാണ് ഇന്നലെ വിഴിഞ്ഞത്ത് സംഘർഷം രൂക്ഷമായത്. പോലീസ് സ്റ്റേഷൻ വളയുകയും പോലീസിനു നേരെ കല്ലെറിയുകയും ചെയ്തതോടെ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമാവുകയായിരുന്നു. 9 പോലീസുകാർക്കും ഒരു മാധ്യമപ്രവർത്തകനും പരിക്കേറ്റു. പോലീസ് ജലപേരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിച്ചു. വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 7 ദിവസം മദ്യനിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 144 പ്രഖ്യാപിക്കേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് കളക്ടർ വ്യക്തമാക്കി. കളക്ടറുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ സർവകക്ഷി യോഗം ചേരും. അലമീൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അമീൻ, ഇന്ന് രാവിലെ ഈ ജാഗ്രതാ നിർദ്ദേശം ഒക്കെ ഉണ്ട്. ഇന്നലെ നടന്ന പലതവണ നടത്തിയ ചർച്ചകൾക്ക് ശേഷം സംഘർഷത്തിന് ഒരു ചെറിയ നേരിയ തോതിലുള്ള അയവ് വന്ന ഒരു സാഹചര്യമാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ എന്താണ് ലഭിക്കുന്നത്? പോലീസ് സുരക്ഷ അടക്കം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് സർക്കാർ എന്നും മനസ്സിലാക്കുന്നു. സ്മിത, ഇന്നലെ രാത്രിയോടുകൂടി തലസ്ഥാനം കണ്ട, വിഴിഞ്ഞം കണ്ട വൻ സംഘർഷം, അല്ലെങ്കിൽ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യത്തിന്, ആ ഒരു പിരിമുറുക്കത്തിന് നിലവിൽ ഏതാണ്ട് അയവ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വസ്തുതയാണ്. വലിയ സംഘർഷത്തിൽ കാര്യങ്ങൾ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ് എന്നുള്ളതും സംശയമില്ല. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഇന്നലെ നമ്മൾ രാത്രി വെളിച്ചത്തിൽ കണ്ട ആ സംഘർഷത്തിൻ്റെ ബാക്കി പത്രങ്ങൾ, വിഴിഞ്ഞം പോലീസ് സ്റ്റേഷന് നേരെ നടന്ന ആക്രമണം, പോലീസ് സ്റ്റേഷന് മുന്നിൽ പാർക്ക് ചെയ്ത വാഹനങ്ങൾ അടിച്ചു തകർക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ സംപ്രേഷണം ചെയ്തിരുന്നു. അതിൽ തകർന്ന വാഹനങ്ങളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാനാകുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് ഇരച്ചെത്തിയ സമരക്കാർ, അതായത് മിനിഞ്ഞാന്ന് നടന്ന സമരവുമായി ബന്ധപ്പെട്ട് മെനങ്ങാന്ന് നടന്ന അദാനി പോർട്ടിൻ്റെ നിർമ്മാണത്തിന് കല്ലുകളുമായി എത്തിയ വാഹനം തടഞ്ഞതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഘർഷങ്ങളിൽ പോലീസ് എടുത്ത കേസ്, അതിന് പിന്നാലെ പോലീസ് അറസ്റ്റ് നടപടികളിലേക്ക് കടന്നിരുന്നു. അറസ്റ്റ് ചെയ്ത ആളുകളെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇന്നലെ സമരസമിതിയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് എത്തുകയും സ്റ്റേഷൻ വളഞ്ഞുകൊണ്ട് സ്റ്റേഷൻ ഉപരോധിച്ചുകൊണ്ടൊരു പ്രതിഷേധത്തിലേക്ക്, അപ്രതീക്ഷിതമായ ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നത്. പോലീസ് പോലും അത്തരമൊരു പ്രതിഷേധം മുന്നിൽ കണ്ടിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം പോലീസ് വളരെ 100-ൽ താഴെ പോലീസുകാർ മാത്രമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. വിഴിഞ്ഞത്തെ സമര കേന്ദ്രത്തിൽ തുറമുഖ നിർമ്മാണ പ്രവേശന കവാടത്തിൽ നടക്കുന്ന സമരപന്തലുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ പോലീസ് മുന്നിൽ കണ്ടിരുന്നു. പക്ഷേ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ളൊരു പ്രതിഷേധം, പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വഴുതി മാറുന്നൊരു പ്രതിഷേധം, അതൊരിക്കലും പോലീസ് മുന്നിൽ കണ്ടിരുന്നില്ല. അതുതന്നെയാണ് ഈ സാഹചര്യം കൂടുതൽ വഷളാക്കിയതും. പിന്നാലെ പോലീസ്, കൂടുതൽ പോലീസ് സേന ഇവിടേക്ക് എത്തി കാര്യങ്ങൾ നിയന്ത്രിക്കുമ്പോഴേക്കും വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ ഏതാണ്ട് അവിടെ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ, അത് ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ വാഹനം ഉൾപ്പെടെ മറ്റു സമീപ പോലീസ് സ്റ്റേഷനിൽ നിന്നെത്തിയ വാഹനങ്ങൾ ഉൾപ്പെടെ പൂർണ്ണമായും തച്ചു തകർക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാനാകും. വാഹനങ്ങൾക്കുള്ളിൽ ഇപ്പോഴും വലിയ വലിയ പാറക്കഷണങ്ങൾ, അതുപോലെ ഹോളോ ബ്രിക്സ്, ചെടിച്ചട്ടികളൊക്കെ നമുക്ക് കാണാനാകും. അതൊക്കെ വലിച്ചെറിഞ്ഞാണ് ഈ വാഹനങ്ങൾ തകർത്തിരിക്കുന്നത്. ഇതേ കല്ലുകൾ, ഇതേ വലിയ പാറക്കഷണങ്ങളും വലിയ ഹോളോ ബ്രിക്സും ചെടിച്ചട്ടികളുമാണ് പോലീസിനു നേരെയും സമരക്കാർ വലിച്ചെറിഞ്ഞത്. അതിൽ വലിയ രീതിയിലുള്ള പരിക്ക് പറ്റിയ പോലീസുകാരുണ്ട്, ഗുരുതര പരിക്ക് പറ്റിയ ചില പോലീസുകാരുണ്ട്. ഏതാണ്ട് 30-ഓളം പോലീസുകാർക്ക് പരിക്ക് പറ്റി എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. അതിൽ തന്നെ ചില ആളുടെ നില വളരെ ഗുരുതരമാണ്. ഒപ്പം ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകന് പരിക്കേൽക്കുന്നൊരു സാഹചര്യം, പോലീസിൻ്റെ വയർലെസ് സംവിധാനം പൂർണ്ണമായും തകർക്കുന്ന ഒരു സ്ഥിതിവിശേഷം, പോലീസ് സ്റ്റേഷൻ അകത്തു കയറി ഫയലുകൾ ഉൾപ്പെടെ വലിച്ചെറിയുന്ന ഒരു സാഹചര്യം. അത്തരത്തിൽ സമീപ ഭാവിയിൽ കേരളം കണ്ട ഈ വിധത്തിലൊരു പോലീസ് സ്റ്റേഷൻ ആക്രമണം കേരളം കണ്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഏതായിരുന്നാലും സംഘർഷം കൈവിട്ടു പോയതോടെ കൂടുതൽ പോലീസ് രംഗത്തിറങ്ങുകയും ഒരു നടപടിയിലേക്ക്, ലാത്തി ചാർജ് ഉൾപ്പെടെ ഗ്രനേഡ് ടിയർ ഗ്യാസ് പ്രയോഗത്തിലൂടെ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ്റെ നിയന്ത്രണം പൂർണ്ണമായും തിരിച്ചുപിടിക്കാൻ പോലീസിനായി. പക്ഷേ അപ്പോഴും ഈ പിന്തിരിഞ്ഞു പോയ പ്രതിഷേധക്കാർ അവർ പൂർണ്ണമായും ഇവിടം വിട്ടുപോയിരുന്നില്ല. തൊട്ടപ്പുറത്ത് അവരുടെ ഹാർബർ കേന്ദ്രീകരിച്ച് കൂടുതൽ ആളുകളെ രംഗത്തിറക്കിക്കൊണ്ട്, കൂടുതൽ ഇടവകകളിൽ നിന്ന്, തീരദേശ മേഖലയിൽ നിന്ന് കൂടുതൽ ആളുകളെ ഇറക്കിക്കൊണ്ട് അവർ പോലീസിനു നേരെ പോർവിളി മുടക്കുന്നൊരു കാഴ്ച ഇന്നലെ രാത്രി വരെയും നമ്മൾ കണ്ടതാണ്. പിന്നീട് ഏതാണ്ട് 12 മണിക്ക് ശേഷം സഭാ നേതൃത്വവും ജില്ലാ ഭരണകൂടവും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും നടത്തിയ ചില സമവായ ചർച്ചകൾ, അതിൽ ഉരുത്തിരിഞ്ഞു വന്ന, പുറത്ത് ഇതുവരെ പോലീസോ സഭാ നേതൃത്വമോ പറയാത്ത ചില പരിഹാര നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് നേരിയ തോതിലെങ്കിലും ഇപ്പോൾ സംഘർഷത്തിന് അയവ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
ഇല്ല. ഇന്നലെ നടന്ന സംഘർഷം, ഇന്നലെ നടന്ന ഏറ്റുമുട്ടൽ, ചേരി പോലീസിനു നേരെ നടന്ന ആക്രമണം, അതിൻ്റെയൊക്കെ കൃത്യമായ ചിത്രം വ്യക്തമാക്കുന്ന ശേഷിപ്പുകൾ, അല്ലെങ്കിൽ ആ ആക്രമണത്തിൻ്റെ അല്ലെങ്കിൽ ആ ഏറ്റുമുട്ടലിൻ്റെ ഭീതിയും അല്ലെങ്കിൽ അതിൻ്റെ ആഴവും പരപ്പും വ്യക്തമാക്കുന്നതിൻ്റെ ബാക്കി പത്രങ്ങൾ ഇപ്പോഴും ഇവിടെ ബാക്കിയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസ് സ്റ്റേഷൻ്റെ പോലീസിൻ്റെ ജീപ്പാണ്, ആ ജീപ്പിനകത്ത് ജില്ലകൾ പൂർണ്ണമായും തകർന്നു കിടക്കുന്ന ഒരു സാഹചര്യം, നിരവധി പാറക്കഷണങ്ങൾ വാഹനത്തിനകത്ത് നമുക്ക് കാണാം, വലിയ ഹോളോ ബ്രിക്സ്, ആ ഹോളോ ബ്രിക്സ് പൂർണ്ണമായും അല്ലെങ്കിൽ അതിൻ്റെ അതേ അവസ്ഥയിൽ തന്നെ എടുത്തെറിയുകയായിരുന്നു. ഒരാൾക്ക് എടുത്ത് പൊക്കുക തന്നെ പ്രയാസമാണ്. അത്തരമുള്ള കല്ലുകളാണ് പോലീസ് വാഹനങ്ങൾക്ക് നേരെ, പോലീസുകാർക്ക് നേരെ വലിച്ചെറിഞ്ഞത്, ചെടിച്ചട്ടികൾ വലിച്ചെറിയുന്നൊരു സാഹചര്യം. തൊട്ടപ്പുറത്ത് ഈ വാഹനത്തിൻ്റെ തന്നെ തൊട്ടപ്പുറത്ത് ചെടിച്ചട്ടിയും നമുക്ക് കാണാനാകും. ആ വിധത്തിൽ വലിയ രീതിയിലുള്ള ആസൂത്രിതമെന്ന് തന്നെ പറയാവുന്ന വിധത്തിലാണ് ഒരു ആക്രമണം വിഴിഞ്ഞം പോലീസ് സ്റ്റേഷന് നേരെ, പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ, പോലീസ് വാഹനങ്ങൾക്ക് നേരെ ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. അതിനെ ഒരു പരിധിവരെ പോലീസിന് നിയന്ത്രിക്കാനായില്ല എന്ന് മാത്രമല്ല, ഈ ആക്രമണത്തിൽ പരിക്ക് പറ്റിയ പോലീസുകാരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ പോലും സാധിക്കാതെ സഹായരായ പോലീസുകാർ. വ്യക്തമാണ് എത്രത്തോളം ഈ സംഘർഷം രൂക്ഷമായിരുന്നു എന്നുള്ളൊരു കാര്യം.